പേര് നടപടി എടുക്കും എന്നുള്ളതിലേക്ക് എത്തി. അങ്ങനെയാണ് കാര്യങ്ങൾ ധരിച്ചത്. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്ക് ഒരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ ഞാൻ പോലീസുകാരി, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് മൊഴി എടുത്തല്ലോ. അപ്പൊ അല്ല, അതിനകത്ത് ഒരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് വിളിച്ചു നോക്കുമ്പോൾ അതിനകത്ത് 7-ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്തു വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മാനേജ് എന്ന് പറയുന്നത് ഈ ടി പി കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര്, വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11-ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച, അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിപ്പോ 3 ഉദ്യോഗസ്ഥരെ, 4 ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖന്വേഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചത് ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമ്പോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചത് നടക്കില്ല. 3-6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ, ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലെത്തിയത്. അതും ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം, അത് ഇന്ന് മറുപടി, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല, മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല. എന്നിട്ട് അതിന് ശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തത്. 21-ാം തീയതിയാണ് ആദ്യത്തെ മൊഴി എടുക്കുന്നത്. 22-ാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത്. 22-ാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കുന്നത്. പക്ഷെ 22-ന് വൈകുന്നേരമാണ് എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴി എടുക്കുന്നത്. പിന്നീട് ഇതൊക്കെ നിർത്തിയതിനു ശേഷം 26-ാം തീയതി വീണ്ടും മൊഴി എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനം. ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളുമായപ്പോൾ ആണ് മുഖം രക്ഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത്. ഏതായാലും സഭയ്ക്ക് ഇപ്പോ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ല എന്ന് നോക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ട്. പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും മുറച്ചു നിർത്തിയാണ്. അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ